തവനൂർ കടകശ്ശേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തത്തോട്ടിൽ ഇയത്തുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ഇയത്തുവിന് സഹോദരിയുടെ പേരക്കുട്ടി ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയത്തുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. തലയിൽ നിന്ന് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്ത് ഇയത്തുവിന്റെ ബന്ധുക്കൾ താമസമുണ്ട്. കുറ്റിപ്പുറം പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഭർത്താവുമായി വേർപിരിഞ്ഞ് ഇയത്തു വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ഇവരെ വീടിന് പുറത്ത് കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച സമാനമായ രീതിയിൽ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന മറ്റൊരു വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. വെള്ളപ്പാറയിൽ കുഞ്ഞിപ്പാത്തുമ്മയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയത്. ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ സമാനമായ രീതിയിൽ വീണ്ടും മരണമുണ്ടാകുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ രണ്ടു ദിവസം മുന്നെയാണ് ഇപ്പോൾ ഇവിടെ നടുവട്ടത്തൊരു സംഭവം നടന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കവർച്ച ആണ് ലക്ഷ്യമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള. ഒരു നല്ല ആഭരണമൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു വയോധികയാണ് അവർ. അവരുടെ ഒരു ഒരു പാഷനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അത് ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവരായിട്ട് ഈ ചെറുപ്പക്കാർ സംസാരിക്കുന്നതായിട്ട് കണ്ടവർ ഒക്കെ ഉടനുണ്ട്, നേരിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഒരു ഒരു സൗഹൃദ ബന്ധമൊക്കെ സ്ഥാപിച്ച് വളരെ ഭംഗിയായിട്ട് ഈ കൃത്യം നിർവഹിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ നാടിന്റെ സ്വൈരം ആഗ്രഹിക്കുന്ന എല്ലാവരും പിന്നെ ചിന്തിക്കുന്നുണ്ട്. അതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഒരു അലംഭാവം കാണിക്കാതെ ഒരു നിമിഷം പോലും വൈകാതെ ഇതിന്റെ കുറ്റവാളികളെ പിടികൂടുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് സഹോദരിയുമായിട്ട് അതിലെ പോകുന്ന വഴിക്ക് അപരിചിതരായ രണ്ടു പേരെ, രണ്ട് ചെറുപ്പക്കാരെ അവിടുന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. പൾസർ വാഹനത്തിലാണ് വന്നതെന്നുള്ളത് നാട്ടുകാർ പറയുന്നത്. പൾസർ രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നലെയും ഇന്നും ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് അതിന്റെ നാട്ടിൽ ബോഡികള് കണ്ടു. അപ്പൊ ബാള് പരിക്കുന്നു, തലക്കാട് പരിക്ക് എന്നുള്ളതാണ്. അത്യാവശ്യ സാമ്പത്തികം അവരുടെ കയ്യിലുണ്ട്. എന്തായാലും നല്ല പ്ലാനിങ്ങോടു കൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, ഇതിന്റെ ചുറ്റുഭാഗത്തൊക്കെ കൊറോണ കാരണം എല്ലാവരും അടച്ചുപൂട്ടി. ഒരു 4 മണി 5 മണിക്കേ ഞങ്ങളൊക്കെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ അതിന്റെ പേരിൽ ആ സമയങ്ങളൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ സമയം ശരിയാണെങ്കിൽ ഒരു 2 മണിക്ക് 4 മണിക്കുള്ളിലാണ് ഈ കൊല നടന്നിട്ടുള്ളതെന്നാണ് പറയാൻ കഴിയുന്നത്. 4.5 മണിക്കാണ് ഇവർ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് അഡ്വക്കേറ്റ് ബഷീർ ഇവരെ കാണുന്നത്. 6 മണിക്ക് ഇവരുടെ ഏടത്തിലെ മകന്റെ കുട്ടി ഭക്ഷണവുമായി വന്ന സമയത്ത് അവർ കണ്ടുവെന്നാണ് പറഞ്ഞത്. അവർ വിവരറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ എന്നറിയിച്ചത്. എന്റെ അയൽവാസിമാരെ എന്റെ അടുത്ത് വന്നു. അപ്പോഴേക്കും ഞാനാണ് സ്റ്റേഷനിൽ പോകും. എല്ലാവർക്കും വിളിച്ചത് ബന്ധപ്പെട്ട എല്ലാ ആളുകളും വിവരറിയിച്ചു. ഇവരുടെ ഒരു ആരോഗ്യം കാര്യങ്ങളൊക്കെ എങ്ങനെ പുറത്തൊക്കെ പോകുന്നൊക്കെ എങ്ങനെയാണ്? അവര് പുറത്ത് നടന്നു പോകും. ഇന്ന് 10 മണിക്കും എന്റെ അരികം കണ്ടിട്ടുണ്ട്. 10 മണിക്കും അവർ കടയിലേക്ക് പോകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ വേണ്ടപ്പെട്ട പയ്യന്റെ വീട്ടിൽ പോയിട്ടാണ് ഉച്ചഭക്ഷണം.